ജില്ലയിലെ തന്നെ മികച്ച പഞ്ചായത്തുകളിലൊന്നായ ഏരൂർ പഞ്ചായത്തിലെ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറുടെ അഭാവം രോഗികളെ വലിക്കുന്നു. 8000 കുടുംബങ്ങൾ അധിവസിക്കുന്ന പഞ്ചായത്തിലെ ഏക സർക്കാർ ആശുപത്രിയായ ഏരൂർ പ്രാഥമിക കേന്ദ്രത്തിൽ ആകെയുള്ളത് ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ്. ഈ ഡോക്ടർ മീറ്റിംഗുകൾ, കുത്തിവയ്പ്പുകൾ എന്നിവയടക്കം പുറത്തു പോവുകയോ ലീവ് എടുക്കുകയോ ചെയ്താൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ചികിത്സയില്ല എന്ന അവസ്ഥയാണ്. പഞ്ചായത്തിലെ ആയിരനെല്ലൂർ വിളക്കുപാറയടക്കം ദൂരയിടങ്ങളിൽ നിന്നും എത്തുന്ന രോഗികളാണ് ഏറെ ബുദ്ധിമുട്ടിലാകുന്നത്. ബസ് സൌകര്യം കുറവായ ഇവിടങ്ങളിൽ നിന്നും 500 രൂപ മുടക്കി ഓട്ടോറിക്ഷയിലാണ് രോഗികൾ എത്തുന്നത്. ഇത്തരത്തിൽ വലിയ തുക ചിലവഴിച്ചെത്തുമ്പോൾ ഡോക്ടർ ഇല്ലെന്നറിഞ്ഞ് നിരാശയോടെ മടങ്ങേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. ഇന്നലെ വന്നപ്പോൾ ഡോക്ടറില്ല, കൊളസ്ട്രോളിനും ഷുഗറും എല്ലാം കൂടുതലായിരുന്നു. ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ടാ വന്നത്, ഒന്നും ഡോക്ടറില്ല. അവരോട് കുളി ചോദിച്ചപ്പോൾ 2 കൊണ്ട് സുഖമില്ല അടക്കുമായിരുന്നു, ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊച്ചുങ്ങൾ വീട്ടിലിരുന്ന് കഴിക്കുമായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത് ഡോക്ടറെ കാണാൻ തരത്തില്ലെന്ന്. ഇന്നും വന്നു, ഇന്നും ഡോക്ടറില്ല. എന്തോ ചെയ്തെന്ന് പറയാം, ഇന്നും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മേടിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. ദിവസവും 150-200 ഇടയിൽ ഒപിയുള്ള ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റിന്റെയും സ്റ്റാഫ് നഴ്സിന്റെയും അടക്കം കുറവുകൾ അനുഭവപ്പെടുന്നുണ്ട്. മെച്ചപ്പെട്ട രീതിയിൽ മരുന്നും ലാബ് സംവിധാനങ്ങളും അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്ത് മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏക ഡോക്ടറുടെ സേവനമാണ് ഇപ്പോൾ പരാതിക്ക് ഇടയാക്കിയിരിക്കുന്നത്. നിലവിലെ ഡോക്ടർ ഇല്ലാത്ത പക്ഷം പകരം സേവനം ഉറപ്പാക്കിയാൽ ഒരു പരിധിവരെ രോഗികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാകും. ജീവിതശൈലി രോഗങ്ങൾക്കടക്കം മരുന്നുകൾ വാങ്ങാൻ എത്തുന്നവർക്ക് ഒരു തവണ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ പിന്നീട് മരുന്ന് നൽകേണ്ട എന്ന നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ മാസം 11 ഇത്തരത്തിൽ കാലൊടിഞ്ഞ് ഹൃദ്രോഗിയായ വയോധിക 250 ഓട്ടോറിക്ഷ കൂലി നൽകി ആശുപത്രിയിൽ എത്തിയപ്പോൾ അന്ന് ഒപിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ഈ മാസം മരുന്ന് വാങ്ങാനെത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഡോക്ടറെ കാണാതെ മരുന്ന് നൽകില്ല എന്നായിരുന്നു. എന്നാൽ ഇന്നെത്തിയപ്പോഴും ഡോക്ടറില്ലായിരുന്നു. ഇതോടെ ഈ മാസവും ഇവർ മരുന്നില്ലാതെ മടങ്ങി. സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകുമെന്ന് രോഗിയുടെ മകൻ ബിജു പറഞ്ഞു. എപ്പോഴും കാലൊഴിഞ്ഞ് കമ്പ്യൂട്ടർ കിടക്കുന്നവരെ നമുക്ക് എപ്പോഴും കൊണ്ടുവരാൻ ഒക്കെ അതിനുള്ള സാമ്പത്തികം ചേച്ചിക്കൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഡെയിലി പൈസ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ വരുമാനമല്ല. നമ്മളൊക്കെ കൂലിപ്പണിക്ക് പോകുന്നവരാ, നമ്മൾ കൂലിപ്പണിക്ക് പോകുന്നവരാ. എന്താ പോകുന്നത് പെട്ടെന്ന്? 9/5/2023 വന്ന് ഇവിടെ രാവിലെ വന്നു, ക്യൂ നിന്നു, തുണ്ടെടുത്തു. ഡോക്ടറെ കാണാൻ കയറിയപ്പോൾ ഡോക്ടറില്ല. എനിക്ക് അമ്മയുടെ കാലൊടിഞ്ഞ് കമ്പ്യൂട്ടേക്കുവാണ്. അത് കാരണം ആട്ടോ വിളിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോൾ ഡോക്ടറില്ല. 1-2 കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു, ഡോക്ടർ വന്നില്ല. അങ്ങനെ തിരിച്ച് വീണ്ടും കൊണ്ടുപോയി. തിരിച്ച് പോയിട്ട് ഞാൻ ഇപ്പോൾ ഇന്ന് ഇവിടെ വന്ന് തുണ്ടെടുക്കാൻ പതിപ്പിക്കാൻ നേരത്തെ അവർ പറഞ്ഞു ഡോക്ടറില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ട് പോയി. പിന്നെ കഴിഞ്ഞ മാസം ഡോക്ടറെ കാണാത്തതുകൊണ്ട് ആർക്കും മരുന്ന് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഇതിപ്പം ഡെയിലി നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഡോക്ടർ ഇവിടില്ല, ഡോക്ടറില്ല, ഡോക്ടറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തു ചെയ്യും? സാധാരണപ്പെട്ടവർ, നമുക്ക് മരുന്ന് വേണ്ടേ? ഇപ്പോൾ ഷുഗറിൻ്റെ ഷുഗർ പേഷ്യൻ്റാണ്, അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ അസുഖമുള്ളതാണ്. കറക്റ്റ് സമയം അവർക്ക് ഇൻസുലിൻ എടുക്കണം, എല്ലാം ചെയ്യണം. ഇവിടെ വരുമ്പോൾ അവർ മരുന്ന് വരുന്നില്ല, ഡോക്ടറില്ലാത്തതുകൊണ്ട് മരുന്നില്ല എന്നാ പറയുന്നത്. ഇനിയിപ്പോൾ നമ്മളെന്തോ ചെയ്യും? ഡെയിലി വണ്ടി വിളിച്ച് വരാനൊക്കുന്ന അവസ്ഥയല്ല. ഒരു സന്നദ്ധ സംഘടന കോടികൾ മുടക്കി ഏരൂർ സർക്കാർ ആശുപത്രിയുടെ സമഗ്ര വികസനം നടപ്പിലാക്കുമെന്ന് കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചുവെങ്കിലും വർഷങ്ങൾ പലത് പിന്നിടുമ്പോഴും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ഇതോടെ ഈ പ്രതീക്ഷയും മങ്ങിയിരിക്കുകയാണ്. നാട്ടുവാർത്ത ഏരൂർ. മികച്ച ന്യൂ ജനറേഷൻ കോഴ്സിലൂടെ ലൈഫ് സെറ്റിൽ ആകട്ടെ. സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, മെഷീൻ ലേണിംഗ്, ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ, ക്രിമിനോളജി, അനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയ, BHM എന്നിങ്ങനെ മികച്ച ഭാവി വാഗ്ദാനം ചെയ്യുന്ന കോഴ്സുകൾ തന്നെ തിരഞ്ഞെടുക്കൂ. 20 അക്കാദമിക് മികവുമായി കോഷ്യസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാംഗ്ലൂർ. എല്ലാ തരത്തിലുള്ള UG, PG, നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ ലഭ്യമാണ്. ഒരു മികവുറ്റ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ആവശ്യമായ NAC അക്രഡിറ്റേഷൻ, AICTE ആൻഡ് UGC അപ്രൂവൽസ്, ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ, ഹെൽത്ത് സയൻസ് കോഴ്സസിന് ആവശ്യമായ INC, KNC അപ്രൂവൽസ്, RGHS അഫിലിയേഷൻ തുടങ്ങിയ എല്ലാ അംഗീകാരങ്ങളോടും കൂടിയ ബാംഗ്ലൂരിലെ തന്നെ മികച്ച കോളേജിൽ ഉടൻ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. അഡ്മിഷൻ കൗൺസിലിംഗായി ഞങ്ങളെ ബന്ധപ്പെടാം. കോൺടാക്ട് 8098493019.